എന്റെ പേര് ടൈഗർ സന്തോഷ് നായരാണ്. എല്ലാ ഫ്രൈഡേയും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഒരു ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തരാം. ആ ക്യാപ്സ്യൂള് കഴിക്കണം, ഒരു ബിസിനസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം, മുമ്പിലോട്ട് നീങ്ങണം. എന്റെ പേര് ടൈഗർ സന്തോഷ് നായരാണ്. ആൻഡ് ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ കാരണമാണോ ഒരു നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഡ്രീം ടീം ബിൽഡ് ആവാതിരിക്കുന്നത്? ആർ യു ദ റിയൽ കൾപ്രിറ്റ്? നിങ്ങളാരണോ അതിന്റെ കാരണക്കാരൻ? ഒരു ബ്യൂട്ടിഫുൾ ഡ്രീം ടീം ബിൽഡ് ആവുന്നില്ല നിങ്ങളുടെ കമ്പനിയിൽ, അതിന്റെ കാരണക്കാരൻ നിങ്ങളാണോ? ഇതാണ് എന്റെ എന്റെ മനസ്സിനകത്ത് ഇന്നുള്ള ക്വസ്റ്റ്യൻ. എന്നാ ഇന്ന് ഞാൻ ഡ്രീം ടീം ആൻഡ് അനോയിങ് ടീമിനെ പറ്റി സംസാരിക്കാൻ പോവാണ്. ഒരു ഡ്രീം ടീം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിന്റെ ഒരു ടീമാണ്. ആ ടീം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കണം. മറിച്ച് ഓപ്പോസിറ്റ് ടൈപ്പിലെ ടീമാണെങ്കിൽ അനോയിങ് ടീം. ഇതൊരു ഡിസ്റ്റർബിങ് ടീമാണ്, ഇത് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ടീമാണ്. അനോയിങ് മീൻസ് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ടീം. അപ്പം ഇന്ന് നമ്മൾ ഇതിനെ പറ്റി ഒന്ന് ആലോചിക്കും. ഒരു ഡ്രീം ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാണ്? ആറ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഡ്രീം ടീമിന്റെ. നമ്പർ വൺ, എവ്രി വൺ ഈസ് ഓൺ ദ സെയിം പേജ്. എല്ലാരും ഒരേ ചിന്താഗതിയുടെ, ദ ആർ ഓൾ ഓൺ ദ സെയിം പേജ്, ദ ആർ ഓൾ ക്ലിയർ അബൌട്ട് ദ ഗോൾസ്. എവ്രിബഡി ഈസ് ഓൺ ദ സെയിം പേജ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് യു നോ 100% കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എവ്രി ടീം മെമ്പർ ഈസ് 100% കമ്മിറ്റഡ്. മൂന്നാമത്തെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡ്രീം ടീം എന്ന് പറഞ്ഞാൽ യുനോ ഈസ് ഷോർട്ട്, ക്രിസ്പ് ആൻഡ് കൺക്ലൂഡിങ് മീറ്റിംഗ്സ്. ഷോർട്ട്, ക്രിസ്പ് ആൻഡ് കൺക്ലൂഡിങ് മീറ്റിംഗ്സ്. ചെറിയ മീറ്റിംഗ്, ഷോർട്ട് മീറ്റിംഗ്, ക്രിസ്പ് മീറ്റിംഗ്, ഡിസിഷൻ എടുക്കുന്ന മീറ്റിംഗ്സ് ആണ്, വലിയ ലോങ് ഒന്നുമല്ല. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡ്രീം ടീം ഈസ് everyone is working on their distinct forte. ellarum cheyna jolil avarku ishtamulla joliyana, they are doing what they love to do and what they do best. anjamatha characteristics of a dream team is no management is required. ee dream team ina manage cheyanda avashyamilla, they are self managed, self motivated, self directed. aramatha characteristics is future leaders are created. ഇതേ ടീമിൽ നിന്ന് ഫ്യൂച്ചർ ലീഡേഴ്സ് നമ്മുടെ കമ്പനി, ഫ്യൂച്ചറുടെ ജി എം, ഫ്യൂച്ചറുടെ സിഇഒ, ഫ്യൂച്ചറുടെ പ്രസിഡന്റ്, ഫ്യൂച്ചറുടെ വൈസ് പ്രസിഡന്റ്, ഫ്യൂച്ചറുടെ റീജിയണൽ മാനേജേഴ്സ്, ഫ്യൂച്ചറുടെ ഇന്റർനാഷണൽ മാനേജേഴ്സ്, ഇതെല്ലാം ഡ്രീം ടീമിൽ തന്നെയാണ് ഗ്രോ ആവുന്നതും മാനുഫാക്ചർ ആവുന്നതും. സോ ഫ്യൂച്ചർ ലീഡേഴ്സ് ആർ മാനുഫാക്ചേർഡ് ആൻഡ് ക്രിയേറ്റഡ് ഇൻ ദ ഡ്രീം ടീം. ഇത് ഡ്രീം ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡ്രീം ടീം. മറിച്ച് നമ്മുടെ അനോയിങ് ടീം, ഈ ദേഷ്യം പിടിപ്പിക്കുന്ന ടീമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണുമല്ലോ. അപ്പൊ ആറ് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെയുമുണ്ട്. നമ്പർ വൺ, കോൺഫ്ലിക്ട്, കെയോസ്, കൺഫ്യൂഷൻ ആൻഡ് കോംപ്ലക്സിറ്റി. ഭയങ്കര കോൺഫ്ലിക്ട്, ഭയങ്കര കെയോസ്, ഭയങ്കര കോംപ്ലക്സിറ്റി, ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഈ ടീമിനകത്ത്. നമ്പർ ടു ക്യാരക്ടറിസ്റ്റിക്സ്, റെഗുലർ ലോങ് ആൻഡ് ടയറിങ് മീറ്റിംഗ്. വലിയ ലോങ് മീറ്റിംഗ്, നമ്മള് നമ്മൾ ടയേർഡ് ആയിപ്പോവും ഈ മീറ്റിംഗിൽ ഇരുന്നിരുന്നു. അവിടെ ഒരു ചർച്ച ശരിയായിട്ട് നടക്കത്തില്ല, അടിയും പിടിയുമാണ് നടക്കുന്നത്. മൂന്നാമത്, ഗസ് വർക്കും ഗ്രേപ്പ് വൈനും ഗോസിപ്പും അവിടെ ഭയങ്കര രീതിയിൽ നടക്കും. ആരും ക്ലിയർ അല്ല, അതുകൊണ്ട് എല്ലാവരും അവരുടെ ഗസ് വർക്ക് ചെയ്യും. നമ്പർ ഫോർ ഈസ് നോ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഗോൾസ്. ഫസ്റ്റ് ആൻഡ് ഫോർമ അവർക്ക് ഗോളേ അറിയത്തില്ല. നോ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഗോൾ. നമ്പർ ഫൈവ്, extremely difficult to manage this team. അഞ്ചാമത്തെ characteristics, ഈ ടീമിനെ മാനേജ് ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ആണ്. ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്, മാനേജേഴ്സ് ആർ ഹൈലി പ്രേസ്ഡ്. എല്ലാ മാനേജേഴ്സ്, ഈ ഡ്രീം, ഈ അനോയിങ് ടീമിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും, നമ്മൾ ഒത്തിരി അവാർഡും റിവാർഡും റെക്കഗ്നിഷനും സാലറി ഇൻക്രിമെന്റും പ്രൊമോഷനും ഒക്കെ കൊടുക്കും. എന്തിനും നമ്മൾ വിചാരിക്കും ഇവൻ എത്ര ഡിഫിക്കൾട്ട് കാര്യമാണ് ചെയ്യുന്നത്, ഈ എല്ലാം ഈ ദേഷ്യപ്പെടുപ്പിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കൊണ്ട് ജോലി എടുപ്പിക്കുക, അപ്പൊ ഇവനെ നല്ല പോലെ നമുക്ക് റിവാർഡ് ചെയ്യണം. അപ്പോ മാനേജേഴ്സ് ആർ റിവാർഡഡ് ഫോർ മാനേജിങ് ദിസ് അനോയിങ് ടീം. ഇന്ന് ആലോചിക്കേണ്ട കാര്യം ഇതാണ്, സത്യത്തിൽ ഇത് ശരിയാണോ?
നമ്മളൊരു അനോയിങ് ടീമിന്റെ മാനേജറിന് നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. നമ്മൾ എന്തോ ഉണ്ടാക്കിയെടുക്കത്. ഒരു അനോയിങ് ടീമിനെ ഡ്രീം ടീം കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാമോ? അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദേർ ഈസ് ഈ പ്രശ്നത്തിന്റെ റിയൽ കൾപ്രിറ്റ് ആരാണ്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു അനോയിങ് ടീം ബിൽഡ് ആവുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണ്? അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ, ഈ ടീം മെമ്പേഴ്സ് ഹു ഹാസ് നൗ ബിക്കം എ അനോയിങ് ടീം മെമ്പർ, ഇവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തിയായിരുന്നു. അതിൽ അവർ പാസ്സായിരുന്നു. ആ സമയത്ത് നമ്മൾ അവരുടെ സ്കില്ല് നോക്കിയപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു ഒരു ചിന്താഗതി നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരവരുടെ പ്രീവിയസ് കമ്പനിയിൽ ഡ്രീം ടീം മെമ്പർ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണോ അവര് ഡ്രീം ടീമിൽ നിന്ന് അനോയിങ് ടീം മെമ്പർ ആയിപ്പോയത്? വേറെ ഒരു കാര്യം, ഇവര് നമ്മുടെ കയ്യിൽ വന്നപ്പോ നല്ല പോലെ പെർഫോം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് ഡീറെയിൽ ആവാൻ തുടങ്ങി. അപ്പൊ ആദ്യം അവരൊരു ഡ്രീം ടീം മെമ്പർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അവര് ഒരു അനോയിങ് ടീം മെമ്പർ ആയിപ്പോയി. ഇതെന്തിനായി? ഇനോ ഒരു ഡ്രീം ടീം മെമ്പർ ഒരു അനോയിങ് ടീം മെമ്പർ ആയി മാറുന്നു. അപ്പം എവിടെയാണ് പ്രോബ്ലം? ഇസ് ദിസ് എ കേസ് ഓഫ് ഡ്രീം ടീം മെമ്പേഴ്സ് ഹു വെയർ ഇൻ ദ പാസ്റ്റ് ഇൻ അതർ കമ്പനീസ് ഡ്രീം ടീം മെമ്പേഴ്സ്, ഇവിടെ വന്നിട്ട് അവർ അനോയിങ് ആയി, അല്ലെങ്കിൽ ഇവിടെ ഡ്രീം ടീമിൽ നിന്ന് അവർ അനോയിങ്ങിലോട്ട് മാറി? ആരാണ് ഇതിന് കാരണക്കാരൻ? നിങ്ങളുടെ സ്ഥാപനമാണോ അതോ നിങ്ങളാണ്? 99% കേസിൽ എനിക്ക് തോന്നുന്നു ആന്റർപ്രീനർ ഇസ് റെസ്പോൺസിബിൾ. ബിക്കോസ് ഞാൻ കണ്ടിരിക്കുന്ന ഒത്തിരി ആന്റർപ്രീനേഴ്സ് എല്ലാവരും, മോസ്റ്റ് ഓഫ് ദി ആന്റർപ്രീനേഴ്സ്, അവർ എജിറ്റേറ്റഡ് ആണ്, ആംഗ്രി ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, അപ്സെറ്റ് ആണ്. അവർക്ക് വിഷൻ ഇല്ല, അവർക്ക് സ്ട്രാറ്റജി ഇഷ്യൂട്ടില്ല, അവര് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നമുക്ക് ഊഹിക്കാം, ചിലപ്പം നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഈ അനോയിങ് ടീം, ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന ടീം, ഈ ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാ ടൈം പറയാറുള്ള ഒരു കാര്യം തന്നെയുണ്ട്, ഈസ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ ബി ട്രാൻസ്ഫോം. നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ ട്രാൻസ്ഫോം ചെയ്യാം. അവരെ നമുക്ക് അനോയിങ് ടീമിൽ നിന്ന് ഡ്രീം ടീം ആക്കാം, ഡ്രീം ടീമിൽ നിന്ന് സൂപ്പർ ഡ്രീം ടീം മെമ്പേഴ്സ് നമുക്ക് ആക്കാൻ പറ്റും. അതിന് വേണമെങ്കിൽ, അത് വേണമെങ്കിൽ യു വിൽ ഹാവ് ടു ട്രാൻസ്ഫോം യുവർ ഓർഗനൈസേഷൻ ആൻഡ് യു വിൽ ഹാവ് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ്. നിങ്ങളും ട്രാൻസ്ഫോം ആവണം, നിങ്ങളുടെ സ്ഥാപനവും ട്രാൻസ്ഫോം ആവണം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് എല്ലാ എംപ്ലോയീസിനെയും അനോയിങ് ടീമിൽ നിന്ന് ഡ്രീം ടീമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഓൺലൈൻ പ്രോഗ്രാം മാസ്റ്ററി ഇൻ ആന്റർപ്രീനർഷിപ്പ് എക്സലൻസ്, മീ ഗുരുക്കുൽ ഓൺലൈൻ പ്രോഗ്രാം, സ്മാർട്ടിന്റെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ ഡ്രീം ടീമിനെ പറ്റി പഠിപ്പിക്കാറുണ്ട്. അതിന്റെ 30 സ്റ്റെപ്സ് ഉണ്ട്. ഒരു ഡ്രീം ടീം ഉണ്ടാക്കി, ആ 6 ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡ്രീം ടീം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 30 സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. മീ ആന്റർപ്രീനർഷിപ്പ്, യുനോ, മീ ആന്റർപ്രീനർഷിപ്പ് എക്സലൻസ് പ്രോഗ്രാം, മീ ഗുരുക്കുൽ, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഏത് ട്രെയിനർ എടുത്താലും ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ യു, ബട്ട് നിങ്ങൾ ആ പ്രോഗ്രാം, സ്മാർട്ടിന്റെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഒരു ഡ്രീം ടീമിനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിന്റെ 30 സ്റ്റെപ്സ് എന്തുവാണ്. എന്റെ അഷുറൻസ് ആണ്, നിങ്ങൾ ഇതിൽ നിന്ന് ഇതുപോലെ ഈ നല്ല രീതിയിൽ ഇത് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും നടക്കത്തില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല, എനർജി വേസ്റ്റ് ആവത്തില്ല, എഫിഷ്യൻസി പോകത്തില്ല, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ ആസ്പിറേഷൻസും എംബിഷൻസും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണം. ഇന്നത്തെ ഈ ഫ്രൈഡേ ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സൂളിൽ ഇത്രയും മാത്രം. എൻ്റെ പേര് ടൈഗർ സന്തോഷ് നായരാണ്. ഞാൻ സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യാസ് ഫോർമോസ്റ്റ് ട്രൂ സ്കൂൾ ഫോർ ആന്റർപ്രീനേഴ്സിന്റെ ചെയർമാൻ ആണ്. ഞാൻ സന്തോഷ് നായർ നോളജ് പ്രൊഡക്ട്സ് ആൻഡ് മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയർമാൻ ആണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു നെക്സ്റ്റ് ഫ്രൈഡേ വിത്ത് അനദർ ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സൂൾ. ഗുഡ് ലക്ക് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.